വിളിച്ചപ്പോ താങ്കള് ഫോൺ കട്ട് ചെയ്തു. ഓക്കെ, ബട്ട് ഇത് റെക്കോർഡ് ചെയ്ത് ന്യൂസ് ആക്കി ഇട്ടാലും കുഴപ്പമില്ല. ഐ ആം റെഡി. ഇത് റെക്കോർഡ് ചെയ്ത് ന്യൂസ് ആക്കി ഇട്ടാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ശ്രദ്ധിക്കുക. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അദ്ദേഹം തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിട്ടത്. എന്തായാലും എൻ്റെ പ്രേക്ഷകർ കൂടി അത് കേൾക്കാം, കേട്ടു നോക്ക്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇത്തരത്തിലുള്ള സൈബർ പോരാളികളെ നിലക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞുവെന്ന് സി പി എമ്മിൻ്റെ ആലക്കോട് ഏരിയ നേതാക്കന്മാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുമ്പും പാലുമില്ലാത്ത വോയിസ് സന്ദേശങ്ങളും ഫോൺ സംഭാഷണങ്ങളൊക്കെ ആകുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും, പല ആളുകളും കാണും. അതിനൊക്കെ മറുപടി പറയേണ്ടത് എന്നെപ്പോലുള്ളവർക്ക് വലിയ കഷ്ടപ്പാടാണ് ഉണ്ടാക്കുക. അതുമാത്രമല്ല, പാർട്ടിക്ക് അത് വലിയ ക്ഷീണവും ഉണ്ടാക്കും. പാർട്ടിയുടെ പേരിൽ ഞാൻ പാർട്ടിയുടെ സൈബർ പോരാളിയാണെന്ന വ്യാജേനയാണ് ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തുന്നത്. ഒരു തുമ്പും പാലും ഉണ്ടാകില്ല, ഇവർ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ ബോധമുണ്ടാകില്ല. അതുകൊണ്ട് ഇത്തരക്കാരെ ആദ്യം നിലക്ക് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഈ അമ്പലത്തിൽ മാത്രം ക്യാമറയായിട്ട് കയറാനുള്ള ധൈര്യം മാത്രമല്ലേ ശ്രീനിക്കുള്ളൂ, അതേപോലെ എന്തെല്ലാം നാട്ടിലെ കാര്യങ്ങളുണ്ടെന്നറിയോ? അതേപോലെ പള്ളിയുടെ ആൾത്താരെ ലീക്കാവുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ലേ കിട്ടോ? കിട്ടില്ലല്ലോ. അപ്പം അവിടെ കയറിയ തല്ല് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ കയറാത്തത്? അമ്പലത്തിൽ കയറിയ ഒരുത്തനും ചോദിക്കില്ല. ഞാൻ ബി ജെ പിക്കാരനൊന്നും അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീനി, ഇത് വൃത്തികേടാണ്. 16 കോടി രൂപയെ പറ്റും മുടക്കിയിട്ട് എനിക്കറിയില്ല അതിൻ്റെ കണക്കൊന്നും. ഇത് വെറുതെ പറയുന്ന ആ പള്ളി ലീക്കാവുമെങ്കിൽ 1 കോടി രൂപ കൊടുത്തുണ്ടാക്കിയ അമ്പലത്തിന് ലീക്കുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾക്കാരെ വിളിച്ചിട്ട് ഇത്ര പൈസ കൊടുക്കാൻ നിങ്ങൾ മനുഷ്യന്മാരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നില്ല. അവിടെ പോയിട്ട് എന്തേ ചെയ്യാത്തത്? അവിടെ പോയാൽ തല്ല് കിട്ടുമെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ കയറാത്തത്? ഇവിടെ ആരും ചോദിക്കാനും ഇല്ല. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ താൻ ഇതുവരെ പോയിട്ട് ആ പള്ളിക്ക് പഞ്ചായത്ത് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിക്കണ്ടേ? ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ വെറുതെ പാവം ഇവിടെ 1 കോടി രൂപ മുടക്കി ഒരു അമ്പലം ഉണ്ടാക്കിയതിൻ്റെ പള്ളിക്ക് കയറാൻ വേണ്ടി മാത്രം വരരുത് ശ്രീനി. അത്രയും മാത്രമേ നമ്മൾ പറയാറുള്ളൂ. സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ബാക്കിയുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഇപ്പം മഴ കുറയിട്ട് പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറയും തൂക്കി അമ്പലത്തിൽ മാത്രം കയറുവാനുള്ള ധൈര്യമേ നിനക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ സംസാരം. അമ്പലത്തിൽ ക്യാമറയും തൂക്കി കയറി, ഞാൻ അവിടെ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി അത് നിങ്ങളെ കാണിച്ചു തന്നു. അതിനുശേഷം അതിൻ്റെ ചെയർമാൻ ഒരു ലൈവിൽ വന്നു, അദ്ദേഹം ആ പോസ്റ്റ് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കണക്കും കാര്യമൊക്കെ അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ആ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിൻ്റെ ചെയർമാൻ പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ അൾത്താര ചോർന്നൊലിക്കുന്നു പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ വിശ്വാസികൾക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടാകില്ല. ഇദ്ദേഹം അത് എവിടെ നിന്ന് അറിഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും അൾത്താര ചോർന്നൊലിക്കുന്നത് പകർത്താൻ ശ്രീനി ആലക്കോട് ക്യാമറയും തൂക്കി ചെന്നാൽ അടി കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുൾ. പ്രിയപ്പെട്ട പോരാളിയോട് എനിക്ക് പറയാനുള്ളത്, ആലക്കോട് സെൻറ് മേരീസ് ദേവാലയത്തിൽ പലതവണ ക്യാമറയുമായിട്ട് ശ്രീനി ആലക്കോട് കയറിയിട്ടുണ്ട്. ഒരാളും എനിക്കെതിരെ തിരിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഇടവക വിശ്വാസികളോ ആ പള്ളിയുടെ അധികൃതരോ ആരും എൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അമ്പലത്തിൽ കയറിയതും പള്ളിയിൽ കയറാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചും കൂടി പോരാളി മനസ്സിലാക്കണം. ഈ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ ഒരു നിശ്ചിത ശതമാനം ദേവസ്വം ബോർഡിൽ നിന്നാണ് ഫണ്ട് അനുവദിക്കുക. അത് സർക്കാരിൻ്റെ പണമാണ്. ബാക്കി വരുന്ന തുക ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയാണ്. ഞാനും ഒരു ഭക്തനാണ്, ഞാനും കൊടുത്തിട്ടുണ്ട് ആ നിർമ്മാണ ചെലവിലേക്ക്. അതിൻ്റെ റെസീറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ചോദിക്കുവാനുള്ള അധികാരമുണ്ട്. പൊതുജനങ്ങൾക്കാർക്കും ചോദിക്കുവാനുള്ള അധികാരമുണ്ട്. വിവരാവശ്യം കൊടുത്താൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി കിട്ടും.
അത് ആണ് ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി പള്ളിയുടെ കാര്യം പറയാം. പള്ളി ഇവിടെ നിർമ്മിച്ചു, അങ്ങ് തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് 16 കോടി രൂപ, 16 കോടി ഇല്ല, എന്തായാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ദേവാലയം. ഇത് ഇവിടുത്തെ ഇടവക വിശ്വാസികൾ പിരിവെടുത്ത് അവരവരുടേതായ സമ്പാദ്യത്തിന് മാറ്റിവെച്ചിട്ട് അവരുടെ ഒരു മതസ്ഥാപനം ഇവിടെ പടുത്തുയർത്തി. അതിൽ സാധാരണക്കാരായ എന്നെ പോലുള്ള പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് കാര്യം? അവിടെ എന്ത് നടന്നാലും എനിക്ക് വിഷയമല്ല, അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് വിശ്വാസികളാണ് അതിൽ എതിർപ്പുമായിട്ട് വരേണ്ടത്. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു വിഷയം നടക്കുന്നില്ല. പിന്നെ ആ പള്ളിക്ക് പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടോ, പഞ്ചായത്ത് നമ്പർ കിട്ടിയിട്ടുണ്ടോ, കെട്ടിട നമ്പർ കിട്ടിയിട്ടുണ്ടോ, ഒന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അതൊക്കെ നിയമപരമായിട്ട് കാര്യങ്ങളാണ്, അത് കിട്ടണ്ടോ കിട്ടിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യം ശ്രീനി ആലക്കോണ്ടെന്ന നിലവിലില്ല. ഇവിടുത്തെ സാധാരണക്കാരായ ഒരു ജനത്തിനും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിയമപരമായ കാര്യങ്ങൾ അത് അതിൻ്റെതായ മുറക്ക് നടക്കുകയും ചെയ്യും. ഇവിടുത്തെ വിഷയം എന്താണ്? ഒരു ക്ഷേത്രം ചോർന്നൊലിക്കുന്നു, കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ചോർന്നൊലിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് നിങ്ങളിൽ ചിലർ അസ്വസ്ഥതയുമായിട്ട് രംഗത്ത് വരുന്നത്. ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ച് നിന്നതാണ്. വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം ഓരോന്നിനോരോന്നിനായിട്ട്. എന്തായാലും കണക്കുകളൊക്കെ വരട്ടെ, അഴിമതി കാട്ടിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കണക്ക് വരുമ്പോഴാണ്, അത് അവിടെ നിൽക്കട്ടെ, അതിനൊരു വിഷയമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ശ്രീനി കൈയും കെട്ടി നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ പോരാളി? എന്തായാലും പോരാളിക്ക് ഇത്രയുമായിട്ടൊന്നും മതിയായില്ലേ? ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കൂ, അതാണ് നല്ലത്. ഒന്നും അറിയാതെ തുമ്പും വാലുമില്ലാതെ ചില ജൽപ്പനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണോ പോരാളി കരുതുന്നത്? CPM എന്ന് പറയുന്ന പാർട്ടി അറിഞ്ഞിട്ട് കൊണ്ടല്ല ഇത്തരത്തിലുള്ള പോരാളികൾ പലരും പ്രവർത്തിക്കുന്നത്. ആരൊക്കെയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ വാങ്ങ് തള്ളുകയാണ്. അതിനൊന്നും പാർട്ടിക്കൊരു പങ്കുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ അധികം താമസിയാതെ തന്നെ സോൾവ് ആകുമെന്നുള്ള പ്രതീക്ഷ തന്നെ എനിക്കുണ്ട്. സോൾവ് ആകണം. ദൈവത്തിൻ്റെ സ്വത്ത്, ദൈവത്തിൻ്റെ സ്വത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു നയാ പൈസ അത് എടുത്താൽ അവരൊന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.